ഇന്നത്തെ റെസിപ്പി ഒരു ടൊമാറ്റോ കറിയാണ്. വേഗണ്ടായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ ചപ്പാത്തിയുടെയും റൈസിൻ്റെയും ഒക്കെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയ, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കറിയാണിത്. നിലൂസ് കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ആദ്യം നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായിരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു 2 വറ്റൽമുളക് കൈകൊണ്ട് മുറിച്ചിട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3 അല്ലി വെളുത്തുള്ളി നീളത്തിലരിഞ്ഞത് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. അടുത്തതായി നമുക്കൊരു മീഡിയം സൈസ് ഉള്ളി അരിഞ്ഞു വെച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 പച്ചമുളക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഇളക്കി കൊടുക്കാം. ഉള്ളി ഒന്ന് സോഫ്റ്റായി വരുന്നതുവരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. അധികം ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. സോഫ്റ്റായി വരുന്ന സമയത്ത് തന്നെ നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. ആദ്യം നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി കൊടുക്കാം. മസാലയുടെ റോസ്മെല്ല് പോകുന്നതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് നന്നായി പഴുത്തൊരു 3 തക്കാളി ചെറുതായി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. തക്കാളി വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായി നമുക്കൊരു 1/2 കപ്പ് തേങ്ങ ഒരു ഗ്രൈൻഡറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് നമുക്കിത് നന്നായി അരച്ചെടുക്കാം. തക്കാളി ഇപ്പോൾ ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും കൂടി അടച്ചു വെച്ച് തക്കാളി നൊടഞ്ഞു വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. കറിയിൻ്റെ തിക്നെസ്സിനനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നല്ല അടിപൊളി കോക്കനറ്റ് ടൊമാറ്റോ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്.